ഹൈ ഫ്രണ്ട്സ്, സുമേഷ് ഫാൻ, എല്ലാവർക്കും ഫുട്ബോളിലെ മറ്റൊരു സ്വാഗതം. ഇനി ഐ എസ് എൽ പ്ലേ ഓഫിൻ്റെ ഏത് ടീമായിരിക്കും, ആറാമത്തെ ടീം ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അഞ്ച് സ്പോട്ടുകളുടെ കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. ഒഡീഷ എഫ് സി അല്ലെങ്കിൽ എഫ് സി ഗോ ഇതിലെ ഒരു ടീമായിരിക്കും. അപ്പോൾ നാളെ മറ്റന്നാളും നടക്കാൻ പോകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചസാണ്. ഒഡീഷ എഫ് സി നേരിടാൻ പോകുന്നത് ജംഷഡ്പൂർ എഫ് സി ആണ്, അതുപോലെ തന്നെ ഗോവ നേരിടാൻ പോകുന്നത് ബംഗളൂരു എഫ് സി ആണ്. അപ്പോൾ ഇത് രണ്ടും ഉറപ്പായിട്ടും ക്രൂഷ്യലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഒഡീഷ എഫ് സി ആ മാച്ചിൽ ഡ്രോയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ എന്തായാലും ഒരു തീരുമാനത്തിലെത്തും. കാരണം ഒഡീഷ എഫ് സിക്ക് നിലവിൽ 30 പോയിന്റും ഗോവയ്ക്ക് 27 പോയിന്റുമാണുള്ളത്. അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ഒഡീഷ എഫ് സിക്ക് പറഞ്ഞാൽ ഒരു ഡ്രോ നേടിക്കാൽ, അതായത് ഒരു പോയിന്റ് ഈസ് എനഫ് ഒരു പ്ലേ ഓഫിലേക്ക് എത്താൻ. ഇതേവരെ പ്ലേ ഓഫ് കടക്കാത്ത ടീമാണ് ഒഡീഷ എഫ് സി. ഗോവയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു മത്സരം വിജയിക്കുകയും ചെയ്യണം. ഒഡീഷ എഫ് സി ഒരു പോയിന്റ് പോലും നേടാൻ പറ്റരുത്, അതായത് ജംഷഡ്പൂരിനെതിരെ തോക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ അവർക്ക് 30 പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ 30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹെഡ് ടു ഹെഡ് നോക്കുമ്പോൾ ഗോവയ്ക്ക് ഒരു ആനുകൂല്യമുണ്ട്, അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള. സോ അപ്പോൾ ഒരു ചാൻസസ് പറയുകയാണെങ്കിൽ ഒരു 70% സാധ്യത ഒഡീഷ എഫ് സിക്ക് തന്നെയാണ്, ആൻഡ് ഒരു 30% സാധ്യത ഗോവയ്ക്ക് കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് 4 വരേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഒഡീഷ എഫ് സി ഈ ഒരു മത്സരം ഡ്രോ ആക്കി, അതുപോലെ ബംഗളൂരു എഫ് സി അടുത്ത മത്സരം ഗോവയോട് തോക്കുകയും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 4 കാര്യത്തിൽ, കാരണം അപ്പം ബംഗളൂരു എഫ് സി തോറ്റു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഹെഡ് ടു ഹെഡിൽ ചേഞ്ച് വരാൻ അതായത് ജി ഡിയിൽ ചേഞ്ച് വരും. ഹെഡ് ടു ഹെഡ് സെയിം ആയതുകൊണ്ട് ജി ഡിയിൽ ഒരു ഒന്നോ രണ്ടോ ഗോളിന് തോറ്റു കഴിഞ്ഞാൽ ജി ഡിയിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതൊന്നും വേണ്ട, അടുത്ത മത്സരത്തിൽ നമുക്ക് വിൻ ചെയ്താൽ മതി. ATKMB ആൻഡ് ബംഗളൂരു എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഡ്രോയോ ഏതെങ്കിലും ടീം ഡ്രോയോ പിന്നെ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ തന്നെ ടോപ്പ് 4 കയറാനേ ഉള്ളൂ. കൊച്ചിയിലാണ് മത്സരം, അത് നമ്മൾ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചിയിലായതുകൊണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, ഇതൊക്കെയാണ് പ്ലേ ഓഫിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഏതായാലും ഒരുപക്ഷെ നാളെ തന്നെ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മറ്റന്നാൾ വരെ കാത്തിരിക്കണം ഏതായിരിക്കും ആറാമത്തെ ടീം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് എഴുതാൻ പറ്റുമ്പോഴേക്കും ഞാൻ സനിക്കാം.